ഹലോ, നമ്മളിവിടെ ഇപ്പോൾ ഒരു ഡൈനാമിറ്റ് ഷ്രിമ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡൈനാമിറ്റ് ഷ്രിമ്പ് എന്ന് പറഞ്ഞാൽ പി എഫ് ചാങ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റിലുള്ളൊരു സിഗ്നേച്ചർ സ്റ്റാർട്ടർ ഐറ്റമാണ്. വിദേശത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ആദ്യം നമ്മൾ കുറച്ച് ഷ്രിമ്പ്, ഞാൻ ഫ്രോസൺ ഷ്രിമ്പ് എടുത്തത് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മയണൈസ് ഒരു ബൗളിലേക്ക് ഇടുക. പിന്നെ അതിന് ശേഷം കുറച്ച് 1/2 സ്പൂണ് സ്വീറ്റ് ചില്ലി സോസ്, പിന്നെ 1/2 സ്പൂൺ ഹോട്ട് ചില്ലി സോസ്. സ്രിറാച്ച ഹോട്ട് ചില്ലി സോസ് സോസിൻ്റെ സൂപ്പർ മാർക്കറ്റിലോ വാങ്ങാൻ കിട്ടും. ഇത് 1/2 സ്പൂൺ ഇടുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. നോർമലി നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നത് കുറച്ച് തേനും കൂടി ഒഴിക്കുക. തേനും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല ഹണി അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഓറഞ്ച് കളറായിട്ട് വരും. ആ ഓറഞ്ച് കളറായി കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത് ഒരു വേറൊരു ബൗളിൽ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് അത് കുറച്ച് ഉപ്പുമായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഒരു 2-3 സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് ഉപ്പും എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു എഗ്ഗ് എടുത്തിട്ട് വേറൊരു ബൗളിൽ പൊട്ടിച്ച് ഇടുക. എഗ്ഗ് ബീറ്റ് ചെയ്യണം. എഗ്ഗും കോൺഫ്ലോറും കൂടെ ചേർത്താണ് ബീറ്റ് ചെയ്യുന്നത്. ഒരു എഗ്ഗ് ബീറ്റ് ചെയ്യുക, എഗ്ഗ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇതിൽ ബൗളിലിടുക. പിന്നെ 1/2 സ്പൂണ് സോയാ സോസ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് അത് ഷ്രിമ്പ് എടുത്തിട്ട് നമ്മുടെ എഗ്ഗിൽ മുട്ടയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം അതെടുത്തിട്ട് കോൺഫ്ലോറിൽ നല്ലപോലെ കോട്ടിംഗ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഫുള്ള് കോട്ടിംഗ് വരണം. ഷ്രിമ്പൊന്നും കേടാവാതെ നല്ലപോലെ കോട്ട് ചെയ്തിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ഷ്രിമ്പും നമ്മൾ എഗ്ഗിൽ മുക്കിയിട്ട് കോൺഫ്ലോറിൽ ഒരു കോട്ടിംഗ് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത് അവക്കാഡോ ഓയിലാണ്. അവക്കാഡോ ഓയിൽ വേണമെന്നില്ല, സാധാരണ ഓയിലായാലും മതി. നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ നല്ല ഓയിൽ ഒഴിച്ച് ഓയിൽ നല്ലപോലെ ചൂടാക്കുക. ഫുൾ ഫ്ലെയിം തന്നെ ആയിക്കോട്ടെ. അതിനുശേഷം ഓരോ ഷ്രിമ്പായിട്ട് നമ്മൾ ഓയിലിലേക്ക് എടുത്തിടുക. ഇത് കൂടുതൽ നേരം വേവിക്കൊന്നും വേണ്ട. ഓരോ സൈഡ് 2 മിനിറ്റ് മതി. ഓരോ സൈഡ് 2 മിനിറ്റ് വേവിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഇല്ലേ, ആ സോസ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ആ സോസ് ഷ്രിമ്പ് ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ആയ ശേഷം പിന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. സാധാരണ ഒരു പി എഫ് ചാങ് അവർ സെർവ് ചെയ്യുന്നത് ഒരു വൈൻ ഗ്ലാസ്സാണ്. ഇവിടെ ഇപ്പോൾ വൈൻ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു ചെറിയ പാത്രത്തിലിട്ടത്, കാരണം ക്വാണ്ടിറ്റിയും ഇല്ല. പിന്നെ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഓണിയൻ അതും ഇടാറുണ്ട്. ഇവിടെ അതും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ആ സംഭവം നമ്മൾ ഉപേക്ഷിച്ചു. അതിനുശേഷം നമുക്ക് വളരെ ചൂടോടെ തന്നെ അത് കഴിക്കണം. തണുത്ത് പോയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമുക്കത് ടേസ്റ്റ് നോക്കാം. നമ്മൾ പിള്ളേരെടുത്ത് കൊടുക്കാം. നമ്മുടെ പിള്ളേരത് വളരെ ആക്രാന്തത്തോടെ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. അവർ കഴിക്കട്ടത് എന്തായാലും. എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് വളരെ ഈസിയാണ്. കൂടുതൽ അരയ്ക്കാനും മുറിക്കാനൊന്നുമില്ല. കുറച്ച് പൊടിയും സോസും ഒക്കെ കലക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.